സൗന്ദര്യലഹരി കെ സർവമംഗളദദായ ശവർതി രാജയതേ നമ സൗന്ദര്യലഹരി മുപ്പത്തി ഏഴാമത്തെ ശ്ലോകത്തിലെ വിശുദ്ധി ചക്ര സംബന്ധമായ വർണ്ണനയാണ് മനസ്സിലാക്കിയത് വിശുദ്ധി ചക്രത്തിലെ വ്യോമ ജനക ജനനികളുടെ ധ്യാനപ്രകാരമാണ് വർണ്ണിച്ചത് അത് ശുദ്ധസ്ഫടിക രൂപത്തിലുള്ള വ്യോമഭാവനയിലെ ആകാശഭാവനയിലെ വർണ്ണനയാണ് മുപ്പത്താറാമത്തെ ശ്ലോകത്തിലെ ആജ്ഞാചക്രവും മുപ്പത്തിയേഴാമത്തെ ശ്ലോകത്തിൽ വിശുദ്ധിചക്രവും പറഞ്ഞതിന് ശേഷം മുപ്പത്തി എട്ടാമത്തെ ശ്ലോകത്തിൽ അനാഹതചക്രത്തെ പറയുകയാണ് വിശുദ്ധിചക്രം വ്യോമരൂപമാണെങ്കിൽ അനാഹത അനാഹതചക്രം വായുരൂപമാണ് തത്വാധിഷ്ഠിതമാണ് ഇപ്പോൾ ചക്രവർണ്ണനയിൽ ഓരോന്നിനെയും വിശദീകരിക്കുമ്പോൾ ധ്യാനപ്രകാരവും അതിൻ്റെ ഫലവുമാണ് വർണ്ണിക്കുന്നത് ഓരോ ശ്ലോകവും നോക്കിയാൽ അറിയാം ആദ്യത്തെ രണ്ട് പാദങ്ങളിൽ ധ്യാനപ്രകാരവും അടുത്ത രണ്ട് പാദങ്ങളിൽ അത് സംബന്ധമായ വർണ്ണനയും അതായത് ഫലവർണ്ണനയുമാണ് വരുന്നത് ഈ രീതിയിൽ നാൽപ്പത്തി ഒന്നാമത്തെ ശ്ലോകം വരെ ഇങ്ങനെ തന്നെ തുടരുകയാണ് മുപ്പത്തി എട്ടാമത്തെ ശ്ലോകത്തിൻ്റെ അന്വയം നോക്കാം സമുന്മീല സംവിത് കമല മകരന്തൈകരസികം സമുന്മീല സംവിത് കമലം ഒരു കമലപുഷ്പമാണ് താമരപുഷ്പമാണ് അത് സംവിരൂപമാണ് ജ്ഞാനരൂപമാണ് എന്ന് പറയുകയാണ് സംവിത് എന്ന് പറഞ്ഞാൽ സമ്യക് ജ്ഞാനം വസ്തുക്കളെ തിരിച്ചറിയുന്ന മാനസിക ചിന്താവിശേഷത്തെയാണ് സംവിദ് എന്ന് പറയുക ശരിയായിട്ടുള്ള അറിവ് എന്നൊക്കെ അതിനർത്ഥമുണ്ട് അപ്പോൾ സംവിദ് കമല എങ്ങനെയുള്ള കമലം സമുന്മീലത് സംവി വികസിച്ചു വരുന്ന ഇങ്ങനെ പ്രഫുല്ലിതമായി വികസിച്ചു വരുന്ന രൂപമായിട്ടുള്ള കമലം താമര ആ താമര ഇങ്ങനെ വികസിച്ചു വരുന്നു ആ താമരയുടെ ഉള്ളിലെ മകരന്തം തേന് അതിലൂറുന്ന പൂന്തേന് ആ പൂന്തേനിൻ്റെ രസം രൂപത്തിലുള്ള പൂന്ത മകരന്ത ഏകരസം മകന് മകരന്തരസം തന്നെയായിട്ടുള്ള അത് ഭാവത്തിൻ്റെ വർണ്ണനയായി പിന്നെ പറയുന്നത് മഹതാം മാനസചരം കിമപി പി ഹംസദ്വന്ദ് ഭജേ അങ്ങനെയുള്ള സംവിത് കമല മകരന്തൈകരസികമായ ഹംസദ്വന്ദ്യാണ് ഞാൻ ഭജിക്കുന്നത് എന്താണ് ആ ഹംസദ്വന്ദ് എവിടെയാണ് വസിക്കുന്നത് മഹതാം മാനസചരം ഹംസങ്ങളാണ് മാനസ സരസ്സില് ഹംസങ്ങള് സരസിലാണ് നിവസിക്കുക സരസ്സിലാണ് അവർക്ക് ആനന്ദമുണ്ടാകുക അപ്പോൾ മഹത്തുക്കളുടെ മാനസ സരോവരത്തിൽ നിവസിക്കുന്ന ഹംസദ്വന്ദ് പറഞ്ഞത് മഹത്തുക്കൾ എന്നതുകൊണ്ട് ഇവിടെ സിദ്ധരായ സത്വങ്ങളെ സിദ്ധരായിട്ടുള്ള മഹാത്മാക്കളെ നമുക്ക് എടുക്കാം അങ്ങനെയുള്ള യോഗികളായ സിദ്ധരായ മഹാത്മാക്കളുടെ മാനസമാകുന്ന സരസില് ചരിക്കുന്നതായിട്ടുള്ള ഹംസദ്വന്വത്തെ ഹംസദ്വന്ദ്വം ഇവിടെ ഹംസ ഇണകളാണ് അത് ശിവശക്തികളോട് താതാത്മ്യപ്പെടുത്തിയിരിക്കുകയാണ് ഹംസദ്വന്ദ്വം ശിവശക്തി തന്നെയാണ് അത് വർണ്ണിച്ച് മനസ്സിലാക്കാൻ പറ്റാത്തതാണ് ആ ഹംസദ്വന്ദ്ങ്ങളുടെ സൗന്ദര്യം ആ ഹംസദ്വന്ദ്ങ്ങളുടെ സ്വരൂപം വർണ്ണിച്ച് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട് കിമപീ എന്ന് പറഞ്ഞു നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ പറയാൻ വാക്കുകളില്ല എന്ന് പറയാറുണ്ട് അത്ര സുന്ദരമാണ് അത്ര ഭാവുകവുന്നൊരവസ്ഥയിലാണ് പറയാൻ വാക്കുകളില്ല എന്ന് പറയുക അതുപോലെയാണ് കിമപ്പി എന്ന് പറഞ്ഞത് അതിനെ വർണ്ണിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല ശിവശക്തി ഐക്യരൂപമായിട്ടുള്ള ആ മാനസസരസിലെ ഹംസങ്ങളെ ഞാൻ ഭജേ ഞാൻ ഭജിക്കുന്നു ഭജ സേവായാം അർത്ഥത്തിലാണ് ഞാൻ സേവിക്കുന്നു നേരത്തെ പറഞ്ഞിരുന്നു സേവിക്കുക എന്ന് പറഞ്ഞാലും ഭജിക്കുക എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ് ഇവിടെ ഒരു പ്രത്യേകതയുള്ളത് ഈ മുപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി ഒന്ന് വരെയുള്ള ശ്ലോകങ്ങളിൽ നോക്കിയാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഈ ശ്ലോകങ്ങൾ ചക്രങ്ങളെ വർണ്ണിക്കുന്നതാണ് ചക്രങ്ങളെ വർണ്ണിക്കുന്നതാണ് അതിലെ ധ്യാനവും ഭാവവും ഒക്കെ വർണ്ണിക്കുന്നതാണ് എന്നാൽ സൗന്ദര്യലഹരിയിലെ സ്തോത്രങ്ങളിൽ ദേവിയാണ് സ്തുതിക്കുന്നത് എന്ന് നമുക്കറിയാം ഇപ്പം മുപ്പത്തി ആറ് വരെയുള്ള ശ്ലോകങ്ങളിൽ നാം അങ്ങനെ തന്നെയാണ് കണ്ടത് എന്നാൽ ഈ മുപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി ഒന്ന് വരെയുള്ള ശ്ലോകങ്ങളിൽ എല്ലാ ശ്ലോകത്തിലും നമസ്കാര വചനം വന്നിട്ടുണ്ട് മാത്രമല്ല ആ നമസ്കാര വചനം ഒക്കെ ശിവനെ സങ്കല്പിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ശിവഭാവത്തിൽ കൊണ്ടുവന്നിട്ടാണ് നമസ്കാരവചനം ആചാര്യസ്വാമിജികൾ പറഞ്ഞിരിക്കുന്നത് അപ്പോ അതിലെ മുപ്പത്താറാമത്തെ ശ്ലോകത്തില് ശംഭം വന്ദേ എന്ന് പറഞ്ഞു മുപ്പത്തി ഏഴിലാണെങ്കിൽ ശിവം സേവേ അത് നമ്മൾ മനസ്സിലാക്കി മുപ്പത്തെട്ട് ഈ ശ്ലോകത്തില് ഹംസദ്വന്ദ് ഭജേ മുപ്പത്തി ഒമ്പതില് തമീടെ വർഷം തം തമീടെ പറയുന്നു സംവർത്തമായിട്ടുള്ള ആ ഭാവത്തിൽ കാലാഗ്നിയായിട്ടുള്ള ശിവനെ അവിടെ സ്തുതിക്കുന്നു നാൽപ്പതാമത്തെ ശ്ലോകത്തിൽ നിഷേവേ വർഷന്തം അവിടെ മേഘരൂപത്തിൽ ശ്യാമമേഘരൂപത്തിലുള്ള ശിവന്റെ ഭാവത്തെ സ്തുതിക്കുന്നു അവസാനം നാൽപ്പത്തി ഒന്നാമത്തെ ശ്ലോകത്തിൽ നവാത്മാനം മന്യെ നേരത്തെ തന്നെ മനസ്സിലാക്കിയ ആ നവരൂപത്തിലുള്ള ഒൻപത് രൂപത്തിലുള്ള ശിവനെ അവിടെ സ്മരിക്കുന്നുണ്ട് അപ്പോൾ ഈ ശ്ലോകങ്ങളിലെല്ലാം ശിവഭജനം വരുന്നുണ്ട് അപ്പോൾ അതെന്താണത് കാണിക്കുന്നത് അപ്പോൾ ശിവശക്തിയുടെ ഐക്യമാണ് എന്ന് നമുക്കറിയാം എന്നാൽ ഈ ശിവശക്തി ഐക്യം ഇവിടെ ചക്രങ്ങളിൽ പറയുമ്പോൾ അത് ചൈതന്യ അധിഷ്ഠിതമായി പറയണം ചൈതന്യ കൂടി പറയുകയാണ് ശക്തിയുടെ സഞ്ചാരം സ്വയമേവ ഉണ്ടാകുന്നില്ല ശക്തി സഞ്ചാരം എപ്പോഴും ചൈതന്യാധിഷ്ഠിതമാണ് ജീവാധിഷ്ഠിതമാണ് ഈശ്വരാധിഷ്ഠിതമാണ് എന്ന് പറയാം ആ ഭാവത്തിൽ നോക്കിയാൽ ഈ ശരീരത്തിലെ ചക്രാധിഷ്ഠിതമായ ശക്തിസഞ്ചാരമൊക്കെ ആ ചൈതന്യാധിഷ്ഠിതം തന്നെ എന്നു കാണിച്ച് ശിവശക്തി കൂടി തന്നെ ശിവരൂപത്തിൽ ഭജിക്കുകയാണ് അപ്പോൾ ഓരോ ശ്ലോകത്തിലും ഭജേ എന്നുള്ള ശബ്ദം വന്ദേ എന്നുള്ള ശബ്ദം വന്നു എന്നതോടൊപ്പം ഈ വിശേഷതയും ഉണ്ട് സൗന്ദര്യലഹരിയിലെ നൂറ് ശ്ലോകങ്ങളിൽ അനേകം ശ്ലോകങ്ങളിൽ നമസ്കാര ക്രിയകൾ നമസ്കാരവചനങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഈ ആറ് ശ്ലോകത്തിൽ തുടരെ പറയുന്നുണ്ട് മറ്റ് ശ്ലോകങ്ങളിലൊന്നും തുടരെ കാണുന്നില്ല ഇടയ്ക്കെല്ലാം ശ്ലോകങ്ങളിൽ മാത്രമാണ് കാണുന്നത് അപ്പം അതിൽ നമസ്കാരമോ സ്തുതിയോ ഭാവനയോ ഒക്കെ പറയാൻ കഴിയുന്നു ഈ ആറ് ശ്ലോകത്തിൻ്റെ പ്രത്യേകത അതാണ് അതുകൊണ്ടാണ് ഈ ആറ് ശ്ലോകവും ഓരോ ശ്ലോകമായിട്ട് പറയുമ്പോൾ ഓരോ ചക്രത്തിൻ്റെ ധ്യാനമാണെന്നും ഓരോ ചക്രത്തിൽ സ്മരിക്കേണ്ട ദേവതയുടെ ധ്യാനമാണെന്നും ഒക്കെ പറയുന്നത് തന്ത്രശാസ്ത്രവും യോഗശാസ്ത്രവുമനുസരിച്ച് ഈ ചക്രത്തിനൊക്കെ ബീജമന്ത്രങ്ങളുണ്ട് കമല ദളങ്ങള് ഉണ്ട് ചക്രമുണ്ട് ഓരോ യന്ത്രങ്ങളുണ്ട് ഇങ്ങനെയൊക്കെ വിധികൾ പറയുന്നുണ്ട് അപ്പോൾ അത് ഒരു പ്രത്യേക സാധന തന്നെയാണ് ആ രീതിയിൽ സൂചിപ്പിക്കുന്നതാണ് സാങ്കേതികമായി സൂചിപ്പിക്കുന്നതാണ് ഈ ശ്ലോകങ്ങളിൽ പറഞ്ഞ ഈ വന്ദന നമസ്കാരം നമ്മൾ ധ്യാനിക്കുമ്പോൾ ധ്യാന ശ്ലോകങ്ങൾ പറയുമ്പോൾ നമസ്കാരവചനം പറയാറുണ്ട് അപ്പം നമസ്കാര രൂപത്തിലുള്ള ധ്യാനം തന്നെ ഇവിടെ വിശിഷ്ടമായിട്ട് എടുത്തു പറയുകയാണ് ആചാര്യർ തുടർന്ന് അന്വയം നോക്കിയാൽ ഫലകഥനമാണ് പറയുന്നത് ഈ ഹംസദ്വന്ദ് സ്മരിച്ചാൽ സൃഷ്ടിയുടെ തന്നെ രണ്ട് ഭാഗമായ ശിവശക്തി ആ ശിവശക്തിയുടെ ഐക്യമാകുന്ന മാനസ സരോവരം ഇവിടെ മാനസ സരോവരത്തിലാണ് ഹംസദ്വന്ദ്ത്തിൻ്റെ ഐക്യം വന്നിരിക്കുന്നത് അതുതന്നെ അനാഹതചക്രത്തെക്കുറിച്ച് പറയുന്നതാണ് യത് ആലാപാത് അഷ്ടാദശുണിത വിദ്യാപരിണതി ഫലം പറയുകയാണ് യത് ആലാപാത് ഈ ഹംസദ്വന്ദ്ങ്ങളുടെ ആലാപം കൊണ്ട് ഈ ഹംസദ്വന്ദ്വങ്ങൾ ഒന്ന് മൊഴിഞ്ഞാൽ ആ ഹംസദ്വന്ദ്വങ്ങളുടെ ആ തിരുവായ്മൊഴി കേൾക്കാൻ കഴിഞ്ഞാൽ അതുകൊണ്ട് കിട്ടുന്ന ഫലം അഷ്ടാദശ അഷ്ടാദശുണിത വിദ്യാപരിണതിയാണ് അഷ്ടാദശ എന്ന കണക്കിൽ പറയപ്പെടുന്ന വിദ്യകളാകുന്ന ഫലം ലഭിക്കുന്നു അപ്പോൾ അഷ്ടാദശ പതിനെട്ട് തരം വിദ്യകളും പ്രാപ്തമാകുന്നു ഈ ഹംസദ്വന്ദ്ങ്ങൾ ഒന്ന് മൊഴിഞ്ഞു കേട്ടാൽ അത് ആ വാക്കുകൾ ഒന്ന് കേൾക്കാൻ കഴിഞ്ഞാൽ അപ്പൊ അവിടെ അനാഹത സംബന്ധമായിട്ട് പറയുമ്പോൾ അനാഹത നാദത്തെക്കുറിച്ച് യോഗശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട് അപ്പോൾ അനാഹത നാദം എന്നാണ് അതിന് പറയുക അനാഹതത്തിൽ കേൾക്കുന്ന നാദം എന്നല്ല അതിനർത്ഥം ആഹതമല്ലാതെ കമ്പന മർദ്ദനങ്ങളില്ലാതെ തന്നെ ഉണ്ടാകുന്ന നാദമെന്നാണ് അനാഹതനാദം എന്നുള്ളതിനർത്ഥം എങ്കിലും അനാഹതനാദത്തിൻ്റെ തുടർച്ച ഉണ്ടാകുന്നത് ഈ ചക്രസംബന്ധമായിട്ടാണ് ഈ അവസ്ഥയിൽ മനസ്സെത്തുമ്പോഴാണ് സമാധിയുടെ ഏകാഗ്രതയുടെ ഈ അവസ്ഥയിലെത്തുമ്പോഴാണ് എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഇവിടെ ഹംസദ്വന്ദ്ങ്ങളുടെ ആലാപമായിട്ട് പറഞ്ഞത് ഏത് ആലാപംസദ്വന്ദ്ങ്ങളുടെ ആലാപമുണ്ടായാൽ അഷ്ടാദശുണിത വിദ്യ പരിണതി പതിനെട്ട് തരം വിദ്യകളും അനുഗ്രഹിച്ചു കിട്ടും അതങ്ങനെ പരിണമിക്കും എന്താണ് ഈ പതിനെട്ട് തരം വിദ്യകൾ ശാസ്ത്രപ്രസിദ്ധമായിട്ടുള്ള നാല് വേദങ്ങൾ അതുപോലെ തന്നെ നാല് വേദാംഗങ്ങൾ ശിക്ഷ കൽപ്പം വ്യാകരണം നിരുക്തം ഛന്ദസ് ജ്യോതിഷം എന്ന പേരിലുള്ള നാല് വേദാംഗങ്ങൾ പിന്നെ അതോടൊപ്പം തന്നെ മീമാംസാശാസ്ത്രം ന്യായശാസ്ത്രം സാഖ്യശാസ്ത്രം ധർമ്മശാസ്ത്രങ്ങൾ ആയുർവേദം ശില്പകല ധനു ഗന്ധർവവേദം ഗന്ധർവേദം ഇവയാണ് പതിനെട്ട് വിദ്യകളായിട്ട് പറയപ്പെട്ടിരിക്കുന്നത് പ്രധാന വിദ്യകൾ എന്ന് നമുക്ക് പറയാം അപ്പം ഈ വിദ്യകളിലെ മറ്റ് വിദ്യകളെല്ലാം ഉൾക്കൊള്ളുന്നു ഇത് വിദ്യകളാണെന്ന് പറഞ്ഞാൽ ഈ വിദ്യകളെ സംബന്ധമായിട്ട് മറ്റെല്ലാം ഉൾക്കൊള്ളുന്നു ആ രീതിയിൽ പതിനെട്ട് വിദ്യകളും ഈ ചക്രധ്യാനം കൊണ്ട് ഹംസദ്വന്ദ്ത്തിൻ്റെ കളരവം കൊ കേൾക്കുന്നത് കൊണ്ട് സിദ്ധിച്ചു കിട്ടുമെന്ന് ഫലം പറഞ്ഞു യഥാഥത്തെ ദോഷാദ് ഗുണമഖില മധ്യപ്പയൈവ ഹംസങ്ങളുടെ ഒരു കഥ പറയുന്നത് ഹംസങ്ങൾക്ക് നീര ക്ഷീര വിവേകം ചെയ്യാനുള്ള കഴിവുണ്ട് അതായത് വെള്ളവും പാലും തിരിച്ചറിയാനുള്ള കഴിവുണ്ട് ഇന്ന് നമ്മൾ വെള്ളം ചേർത്തിട്ടുണ്ടോ പാലിൽ വെള്ളം എത്രയുണ്ട് എന്ന് നോക്കാനുള്ള ലാക്ടോമീറ്റർ പോലുള്ള യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഹംസങ്ങൾക്ക് വെള്ളത്തിൽ നിന്ന് പാല് മാത്രം വേർതിരിച്ച് കുടിക്കാനുള്ള കഴിവുണ്ടായിരുന്നു ഉണ്ട് എന്ന് കേൾക്കുന്നുണ്ട് ഹംസപക്ഷികളുടെ പക്ഷികളുടെ വംശം തന്നെ നശിച്ചു പോയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പറയുന്നത് ആ വർഗത്തിൽ പെടുന്ന ചില പക്ഷികൾ മറ്റു ദേശങ്ങളിൽ കാണുന്നുണ്ട് എന്നും പറയുന്നു ഏതായാലും അതൊരു പ്രത്യേക തരത്തിലുള്ള വർഗത്തിലുള്ള ഒരു പക്ഷിയായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ചകോരി പക്ഷികളെ പോലെ അല്ലെങ്കിൽ വെള്ളത്തിലൊക്കെ താറാവ് പോലുള്ള പക്ഷികളൊക്കെ ഉണ്ട് അതുപോലുള്ള പക്ഷിയായിരുന്നിരിക്കണം ഈ ഹംസപക്ഷി ആകാരത്തിൽ അങ്ങനെയാണ് വർണ്ണിച്ച് കാണുക ആ ഹംസപക്ഷികൾ ഇവിടെ ഈ രവം കേട്ട് കഴിഞ്ഞാൽ ദോഷാത് ദോഷാദ്ഗുണമഖിലമദ്ഭ്യ ദോഷത്തിൽ നിന്ന് ഗുണങ്ങളെ മാറ്റി തിരിച്ചറിയാനുള്ള വിവേകമുണ്ടാകും ആ സാധകന് പൂർണമായ വിവേകമുണ്ടാകും എല്ലാ തരത്തിലുള്ള ഗുണങ്ങളെയും ദോഷങ്ങളെയും തിരിച്ചറിയാൻ കഴിയും പൂർണ്ണ വിവേകമെന്ന് പറയുന്നത് ജ്ഞാനം തന്നെയാണ് ആത്മജ്ഞാനം പരമാത്മജ്ഞാനം തന്നെയാണ് ആ ജ്ഞാനം സിദ്ധിച്ചു കിട്ടും യഥാഥത്തെ ദോഷാത് ഗുണം അഖിലമഭ്യഹ പയവ എങ്ങനെയാണോ വെള്ളത്തിൽ നിന്ന് പാലിനെ വേർതിരിക്കുന്നത് ഹംസ പക്ഷികൾ അതുപോലെ ഈ സാധകന് വിവേകമുദിച്ച് ആ വിവേകം കൊണ്ട് ദോഷങ്ങളിൽ നിന്ന് ഗുണങ്ങളെ തിരിച്ചറിയാൻ കഴിയും ഈ ദോഷങ്ങളിൽ നിന്ന് ഗുണങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്നത് എന്ന് പറഞ്ഞത് ഒരു ഉപമ മാത്രമാണ് ഒരു ഉദാഹരണം മാത്രമാണ് ഇതിൽ നിന്ന് എല്ലാ തരത്തിലുള്ള വിവേകവും വിവേകത്തിൻ്റെ ആദ്യപടി മുതൽ അവസാന പടി വരെ മുഴുവനും പ്രാപ്തമാകുന്നുവെന്ന് ഊഹിക്കണം അതാണ് ഫലം പറഞ്ഞത് അപ്പോൾ രണ്ട് രീതിയിലുള്ള ഫലവും പറഞ്ഞു ഒന്ന് അഷ്ടാദശ വിദ്യകൾ പ്രാപ്തമാകുന്നു അതുപോലെ വിവേകവും പ്രാപ്തമാകുന്നു ജ്ഞാനസംബന്ധിയായിട്ടുള്ള വി ആ ഫലമാണ് ഇവിടെ അനാഹതത്തില് ഹംസദ്വന്ദ്ങ്ങളുടെ രൂപത്തിൽ ശിവശക്തികളെ ധ്യാനിക്കുമ്പോൾ കിട്ടുന്ന ഫലമെന്ന് പറഞ്ഞു ഇങ്ങനെയാണ് ഈ ശ്ലോകം മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ശ്ലോകത്തിൽ ഓരോ ശ്ലോകത്തിൽ ഓരോ ഭാവമുണ്ട് അത് നമുക്കറിയാം ഇതിൽ സഹസ്രാരത്തിൽ നിന്ന് ശ്രവിക്കുന്ന ശക്തിയുടെ അമ്പത്തി നാല് മയൂഖങ്ങളെക്കുറിച്ചാണ് നേരത്തെ പതിനാലാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് അതിൽ ആ മയൂഖങ്ങൾ ആണ് ധ്യാനത്തിൻ്റെ എന്താ സ്രോതസ് എന്ന് നമുക്ക് പറയാം ശക്തി സ്രോതസ്സായിട്ട് കാണിക്കാൻ കഴിയുന്നത് ഇങ്ങനെ ഈ ശ്ലോകം മനസ്സിലാക്കിയത് അമ്മയുടെ ത്രിപാദങ്ങളിൽ അർപ്പിക്കാം വാചാം സ്തുതിരിയം